നമസ്കാരം. ലോകത്താകമാനം പല രാജ്യങ്ങളിലും ഭീകരവാദികൾ കണ്ണില്ലാത്ത ക്രൂരതകൾ അഴിച്ചിടുന്നു. കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് പാവപ്പെട്ട ജനങ്ങൾ പാത്രങ്ങളാകുന്നു. അതിൽ സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും ഉൾപ്പെടെ. കാലിൽ വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു പിഞ്ചു ബാലികയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. എല്ലാവരും അത് കണ്ടതുമാണ്. അഫ്ഗാനിസ്ഥാനിലാണ് സംഭവം നടന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ ഭീകരർ ഇപ്പോൾ പുതിയൊരു തന്ത്രം മെനയുകയാണ്. സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും ആക്രമിക്കുക, കൊല്ലുക. അതിലൂടെ അവർ ഭീകരത എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നു. ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് അബലകളായ സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും വകവരുത്താനും ഇല്ലാതാക്കാനും പറഞ്ഞിരിക്കുന്നത് എന്ന് ഇവർ മറുപടി പറയണം. ഇവർ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? പാകിസ്ഥാനിൽ ഭീകരത നടമാടുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഭീകരത കയറ്റി അയക്കുന്നു. ഇന്ത്യയിൽ അതിർത്തി കടന്ന് ഇപ്പുറം വരാൻ ഇന്ത്യൻ സൈന്യം സമ്മതിക്കാത്തതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു, വെടികൊണ്ട് ചാകുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഒരു ഭീകരവാദിയുടെ യഥാർത്ഥ പ്രവൃത്തികൾ? ഭീകരവാദി എന്നും ഭീകരവാദി തന്നെ. രാജ്യമൊട്ടുക്ക്, ലോകമൊട്ടുക്ക് ഭീകരത നട്ട് നനച്ചു വളർത്താനുള്ള തീവ്രശ്രമത്തിൻ്റെ ഭാഗമായി നിഷ്ഠൂരമായ ഈ കർമ്മങ്ങളിലേക്ക് സ്ത്രീകളെയും അബലകളായ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന ആ മനസ്സനുവദിക്കാത്ത, ആർക്കും മനസ്സ് മരവിച്ചു പോകുന്ന ആ ഭീകര കർമ്മത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വളരെ വേദനാജനകം തന്നെ. ഇതൊക്കെ തന്നെ സമാധാന ഉടമ്പടികളെ കാറ്റിൽ പറത്തി അരുംകൊലയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. ഒരേ സമയം ഞെട്ടലും വേദനയുമാണ് അവിടെയുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. തലസ്ഥാന നഗരമായ കാബൂളിലെ ഒരു ആശുപത്രിയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ ഭീകരർ ലക്ഷ്യം വെച്ചത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് തന്നെ എന്ന ഏറ്റവും വേദനാജനകമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മെയ് 12 ഈ മാസം 12 ഈ ഭീകരാക്രമണം ഉണ്ടായത്. അബദ്ധത്തിൽ സംഭവിച്ചതല്ല ആക്രമണമെന്നും ഭീകരർ ലക്ഷ്യം വെച്ചത് ആശുപത്രിയിലെ മാതൃ ശിശു പരിചരണ കേന്ദ്രം തന്നെയാണെന്നും ദൃക്സാക്ഷികളും പറയുന്നു. ആശുപത്രിയിൽ എത്തിയ ആയുധധാരികൾ ഒട്ടേറെ വാർഡുകൾ കടന്നാണ് മെറ്റേണിറ്റി വാർഡിൽ എത്തിയത്. ലക്ഷ്യം വ്യക്തമാക്കിയതിനു ശേഷം ആണ് ആക്രമണം നടന്നത്. അവർ വന്നത് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊല്ലാനാണെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു വ്യക്തിയാണ് ലോകൈക മാധ്യമങ്ങളോട് പറഞ്ഞത്. ആമിന എന്ന കുട്ടിയുടെ ഉദാഹരണവും, ഞാൻ നേരത്തെ പറഞ്ഞ ആ പിഞ്ചുബാലികയുടെ ഉദാഹരണവുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ എത്രയും ഭീകരത എങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കാവോ, എങ്ങനെയൊക്കെ വ്യാപിപ്പിക്കാവോ എന്ന ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മാതാപിതാക്കളെയും അതുപോലെ തന്നെ പ്രായമായവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഭീകരർ പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. ഈ ആഗോള ഭീകരതയ്ക്ക് ഒരു അന്ത്യമുണ്ടായേ പറ്റൂ. ഈ ആഗോള ഭീകരത ഇവിടെ വച്ചുപൊറിപ്പിക്കാൻ പാടില്ല. ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനാ സംവിധാനങ്ങളും ഇതിനെതിരെ തിരിയണം. ഇത് യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ്? ഇതിനെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. മനുഷ്യാവകാശങ്ങളല്ല ലംഘിക്കുന്നത്, മനുഷ്യൻ്റെ ജീവനെടുക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ഈ ഭീകരവാദികൾ ചെയ്യുന്നത്. ഈ ഭീകരവാദികളെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ പടച്ചു വിടുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യമാണ് ഇതിനൊക്കെ പിന്നിൽ. പാകിസ്ഥാനിലെ വളർന്നു വരുന്ന, പാകിസ്ഥാൻ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഭീകരവാദികൾ, ഭീകര സംഘടനകൾ ഒക്കെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഇവിടെ നടക്കുകയില്ല. ഇത് ഈ ലോകത്ത് അനുവദിച്ചുകൂടാ. ഈ ലോകത്തെ ചുട്ടുചാമ്പലാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾ ഈ പുതിയ തന്ത്രം, ഈ നാറിയ, ഈ ബലഹീനമായ തന്ത്രം, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്നത് വലിയ മിടുക്കൊന്നുമല്ല എന്ന് ഈ മണ്ടന്മാർക്ക്, ഈ തലയ്ക്കകത്ത് ആൾത്താമസമില്ലാതെ എന്തിനും മതത്തിനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി തോക്കേന്തി നടക്കുന്ന ഈ വിവരം കെട്ട ഈ കശ്മലന്മാർക്ക്, നരാധമന്മാർക്ക് മനസ്സിലാകുന്നില്ലേ എന്നാണ് ലോകം ചോദിക്കുന്നത്. ഇതിനൊരു അറുതി ഉണ്ടായേ പറ്റൂ. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. ഭാരതത്തിലായാലും ഏത് രാജ്യത്തിലായാലും മനുഷ്യർക്ക് ജീവിക്കണം. മനുഷ്യർക്ക് സ്വസ്ഥമായി മുമ്പോട്ട് പോകണം. ഇവന്മാർ ഭീകരവാദികളും തീവ്രവാദികളും ഭരിക്കുന്ന IS പോലുള്ള ഭീകര സംഘടനകൾ നേതൃത്വം നൽകുന്ന ഹിസ്ബുൾ മുജാഹിദിൻ പോലുള്ള തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന ഒരു മേഖല ഇനി ഈ ലോകത്തുണ്ടായിക്കൂടാ. ഭീകരത, ആഗോള ഭീകരത, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ, ഇസ്രായേൽ പ്രധാനമന്ത്രി അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെല്ലാം കൂടി ആഗോള ഭീകരതയ്ക്കെതിരെ ഒരു സന്ദേശവുമായി ആഗോള ഭീകരതയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിനായി വ്രതമെടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് പാലിക്കപ്പെടും. പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പാവപ്പെട്ടവരെയും അബലകളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന പുതിയ ഭീകരത, നമുക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രത്തോളം ക്രൂരന്മാരാണ്, നിഷ്ഠൂരന്മാരാണ് പാകിസ്ഥാനിലെ ഈ തീവ്രവാദ സംഘടനകളും തീവ്രവാദികളും ഭീകരന്മാരും. ഇവന്മാരെ ഇവിടെ നിന്ന് എന്നേക്കുമായി ഭീകരതയോടൊപ്പം ഭീകരവാദികളെയും തുടച്ചു നീക്കിയേ പറ്റൂ, ഒടുക്കിയേ പറ്റൂ ഇവരെയൊക്കെ തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.